पर ना ഞാൻ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. താങ്കളുടെ പേര്? എൻ്റെ യാത്ര. എന്നാ ഞാൻ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാ, വീട്ടു ഹോട്ടലൊക്കെ എടുക്കാന്ന് വെച്ച് ഉപയോഗിക്കണേ. അത് തന്നെ ഇതല്ലേ? ആ ഇവിടെ ഒക്കെ തന്നെയാ മൊത്തം. ഈ ബെല്ലൊക്കെ നമുക്ക് ഓണല്ലേ? ആ അത് അത് ഓണാക്കോ. ഏ ആ ഇതായിട്ട് മേലത്തെ ഓ ഞാൻ പിന്നെ വിളിച്ചത്. ആ ആ ശരി തന്നെ. ആ ശരി. അരുൺ ഇവിടെ പോവോ? എന്നാ വാ. നിങ്ങളെ വീട്ടിൽ വെള്ളം കയറിയോ? ഏ എവിടെയെങ്കിലും കയറി ആണോ? എന്നിട്ടോ ക്ലീൻ ചെയ്തോ? എനിക്ക് ആ വെമ്പാലയും ആ മുക്കളും ഒക്കെ ഒന്ന് എടുക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ആരും കിട്ടിയില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോ വണ്ടിയൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ വന്നാ. ഇവിടെ വല്ല എടുത്താ? ഇവിടെ അങ്ങോട്ടല്ലേ മുക്കുളവും അങ്ങോട്ടൊക്കെ എടുത്തു. അല്ല, ഉറുമ്പിക്കരയും വടക്കമലയൊക്കെ എടുത്തായിരുന്നു. എല്ലാം ഇട്ടിട്ടുണ്ട്. ആ എന്നാ എടുക്കാന്നേ. വെള്ളം കയറി ഇവിടെ? എവിടം വരെ കയറി? മൊത്തം വെള്ളമായിരുന്നു അല്ലേ? ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഇവിടെ വന്നതേ ഉള്ളൂ. ഇന്നലെ വന്നിട്ട് പേടിച്ച് ഇവിടെ എല്ലാം കൂടെ വെള്ളം കയറിയപ്പോ പേടിച്ച് ഇന്നലെ പോയിട്ട് ഇന്നും ഇവിടെ. ഇന്നലെ വെള്ളം കയറിയോ? ഇന്നലെ കയറി വന്നു പേടിച്ചു. അവിടെ നിന്ന് എന്തോരം ഉരുളുണ്ടായിരുന്നു? മോളിൽ നിന്ന് എന്തോരം ഉണ്ടായിരുന്നു? നല്ല ഉരുള് പൊട്ടിട്ടുണ്ടോ ഇന്നലെ? ഇന്നലെ ഇന്നലെ ഒരു ഒരു തോട്ടിലെ വെള്ളം വന്നത്. രണ്ട് തോട്ടിലും കൂടെ ആയിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമായി. അത് ഈ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഓരോ തങ്ങി നിൽക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് കയറുമോ? ഇപ്പം ഇത് മൊത്തം സൈഡ് മൊത്തം സാധാരണ അല്ലേ? ഇത്ര മഴയൊന്നും പെയ്ത ഇന്നലെ പെയ്ത മഴയൊന്നും വലിയ മഴയൊന്നും അല്ലല്ലോ ഉരുള് പൊട്ടുന്ന പോലെ. ആണോ? ഇവിടെ അങ്ങനെ മഴ പെയ്തില്ല. ആ മുണ്ടക്കത്ത് മഴ പെയ്തേ ഇല്ല. ഇന്നലത്തെ ദിവസം പെയ്തില്ല, പക്ഷെ മൊത്തം വെള്ളം വെള്ളമല്ലേ. വണ്ടിയില്ല. പോവാ, ഞാൻ പയ്യെ നടന്നു നോക്കുക അങ്ങോട്ട്. ഇവിടെ ഇവിടെ നല്ല അങ്ങോട്ട് വല്ല അപകടമുണ്ട് ഇല്ലല്ലോ അല്ലേ? ആ വലുതല്ലേ ഉള്ളൂ. ആ ആ തന്നെ ഉള്ളൂ. സാധാരണഗതി ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടുന്നു, ഇന്നിപ്പോ ഒന്നും കിട്ടിയിട്ടില്ല. നോക്കാം. ഇതിലേ പോത്തില്ലേ? ഈ സ്ഥലം നമ്മുടെ തേമ്പുഴന്ന് ഏന്തേറ് പോകുന്ന റൂട്ടാണ്. അപ്പോൾ പക്ഷേ നമ്മൾ നോർമലി പോകുന്നത് അപ്പുറത്തെ ഇത് കോട്ടയം ജില്ലയിൽ കൂടെ വഴി, ഇത് ഇടുക്കി ജില്ലയിൽ കൂടെ ഉള്ള വഴിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ സ്ഥലം വരെ പോകാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് വണ്ടിയൊന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പയ്യെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ രണ്ട് മൂന്ന് വീടുള്ള ഞാൻ നേരത്തെ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ ഇവിടെ രണ്ട് വീട് പോയിട്ടുണ്ടെന്ന് നോക്കാം.
വീടാണോന്നറിയത്തില്ല. പോയ തന്നെയാണല്ലോ, ഇവിടെ ആരും ഇല്ല. നല്ല രീതിക്ക് വെള്ളം വന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ യൂട്യൂബ് ചെയ്യാനുള്ളതാണ്. ഞാൻ അപ്പൊ ഇങ്ങനെ മൊത്തം വീടൊക്കെ പോയതൊക്കെ നോക്കി ഓരോന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ മേളി വന്നപ്പോ അവര് പറഞ്ഞു ഇവിടെ ഇടിഞ്ഞിരിപ്പുണ്ടെന്ന്. ചുമ്മാ കേട്ടോ, ഞാൻ മുണ്ടക്കതാ വീട്. എന്റെ യാത്ര ഒറ്റയ്ക്കുള്ളൂ, ആരാരും ഇല്ല. വലിയ കാണാൻ പറ്റും. ആ ഇതെല്ലാം ലൈവ് ആയിരിക്കുമോ? ലൈവ് അല്ല, ഞാൻ എഡിറ്റ് ചെയ്തായിരുന്നു. അത്യാവശ്യ ഭാഗങ്ങൾ മാത്രമല്ലേ. ആ വാൽജിയെ യൂട്യൂബ് ചാനലിൽ കേറ വാ. ആ വീട് പോയോ? ആ വീട് കുഴപ്പമുണ്ടായിരുന്നോ അതിന്റെ? ആ വളരെ ചെറുതാ, വളരെ ചെറിയ ആറ്. അപ്പം പിന്നെ അങ്ങോട്ട് ഒരു 20-25 അടി ഉണ്ടായിരുന്നു. ഇത് ഈ വെള്ളം അങ്ങോട്ട് കയറി കണ്ടുകഴിഞ്ഞപ്പോ അതിന്റെ വേര് പോലും ഇല്ലാതെ പോയി കേട്ടോ. മരം മൊത്തത്തോളം ഉണ്ട് അല്ലേ? ഇപ്പൊ ഒരാള് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ആറ്റി കൊണ്ട് വീട്ടിൽ വെച്ച പോലുണ്ടല്ലേ. അതെ അതെ, ഇതൊക്കെ വളരെ ഒതുങ്ങി പോയിക്കൊണ്ടിരുന്ന. ഇതുണ്ട്, മഴയുടെ സീസണിലാകുമ്പോ തന്നെ ഇത്ര വെള്ളമല്ലേ ഉള്ളൂ. മഴയില്ലാത്തപ്പോ കുറച്ച് പോലെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. വീടിന്റെ പോയത് ഈ ഭാഗമാണോ? ശാശ്വതമല്ല. പറഞ്ഞോ, അവരെല്ലാം എഴുതി കുത്തിയൊക്കെ പോയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ വന്നേ. എല്ലാരും കണ്ട് നേരിട്ട് മാറാൻ പറഞ്ഞോ. ഹലോ, അല്ല ഇനി എന്തെങ്കിലും ദുരിതാശ്വാസ നടപടി അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ വീണ്ടും ഭാവിയിൽ അങ്ങനെ വരാത്ത ഒരു രീതിയിൽ അവർ കയറ്റി അങ്ങോട്ട് പാർപ്പിക്കും. ഇനി ഇവിടെ ഈ ആറ്റോരം മെയിൻ്റനൻസ് എന്നുള്ള പരിപാടിക്കൊന്നും അവര് നിൽക്കിയാലെന്നാ പറഞ്ഞില്ല. കാരണം പിന്നീട് ഇത് തന്നെ ഒരിക്കൽ മാറിയാൽ പിന്നെ അതിന്റെ പുറകെ പിന്നെ അവർക്ക് നടക്കേണ്ട കാര്യമില്ലോ. ഈ കൊല്ലം ഈ ആറ്റോരം എല്ലാം കെട്ടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഇതേ ഗതി തന്നെ. വീട് സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ 3-4 സെന്റ് സ്ഥലം മേടിച്ചു കൊടുത്ത് വീടെന്തെങ്കിലും റെഡി ചെയ്ത് കൊടുക്കുമായിരിക്കും. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആറെന്ന് പറയുന്നത് കഴിഞ്ഞപ്പോൾ കാലാകാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പണ്ട് ഉത്തരാഖണ്ഡിലൊന്നും സംഭവിച്ചില്ല, ഗ്രാമമില്ലാത്ത ഇതിപ്പം തെരുവിളിക്കാൻ പറ്റുന്നു. അതെ അതെ, ഇവിടെ അവിടെ അവരുടെ കൈക്കുന്ന് മാത്രം എടുക്കുന്നത് കണ്ടു കേട്ടോ. കൈക്കുന്നിനെ തൊട്ടി നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നത് കണ്ട് വീട് പോകും. ആണല്ലേ, അപ്പൊ അതൊരു രാത്രി ആയിരുന്നെങ്കിലും അവിടെ വീട് ഫുള്ള് പോയേക്കുന്നു. ഇവിടെ അടുത്ത് രണ്ട് വീട് പ്രശ്നം വന്നല്ലോ. അപ്പുറത്തൊരു പാലം ഒക്കെ ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ ഒരുപാടുണ്ട്. എവിടെയായിരുന്നു പാലം ഉണ്ടായിരുന്നത്? ആൾക്കാർക്ക് നടന്നു കയറാൻ ഒരു പാലം ഉണ്ടായിരുന്നു. പോയല്ലോ, എന്റെ യാത്ര അടിച്ചു കഴിഞ്ഞാ വരുമോ? ആ വരും വരും. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കും, സ്കിന്നെല്ലാം വല്ലാതായി, ക്ഷീണവും വിഷമവും എല്ലാം കൊണ്ട് കേട്ടോ. നമ്മുടെ വലിയ ചാനലൊന്നും അല്ല. ശരി മേഡം. ആ ഓക്കെ, നമ്മൾ ആൾക്കാരെ തപ്പിപ്പിടിച്ച് ചെല്ലുക, ചോദിച്ച് എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അടുത്ത് അപ്പോൾ നമ്മൾ കണ്ട വീടാ, അവിടെല്ലാം മണ്ണിടിച്ച് പോയതാണ്.
ഇവിടെ ഒരു പാലൊക്കെ കുഴിപ്പോയെന്ന് പറഞ്ഞു നോക്കാം. എന്നാ വലിയ മരമൊക്കെ ഒന്ന് ഇടാന്ന് നോക്കി. പേടിച്ചിട്ടാന്ന് വണ്ടിയൊക്കെ മേളിൽ കയറ്റിട്ടേ. വീട്ടിൽ വെള്ളം കയറിയോ? ആ നീ എങ്ങോട്ട് പോയി? ഇപ്പൊ പെട്ട തൊട്ടടുത്ത് ചെന്ന വിടണ്ടേ. അത് ഇടിഞ്ഞു പോയതാണോ മഴയത്ത്? മഴയത്ത് ഇടിഞ്ഞു പോയതാണോ? ഞാൻ യൂട്യൂബ് ചാനലാണേ. അപ്പൊ പോയ വീടൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. ഇവിടെ വെള്ളം കയറിയതല്ലോ. ആ ഹാ ഹാ ക്ലീൻ ചെയ്തോല്ല. ഇന്നലെ വെള്ളം വന്നായിരുന്നോ? ആ ഇവിടെ വേറെ വീടുണ്ടോ? എല്ലായിടത്തും കയറിയതല്ലോ. എത്ര വീടുണ്ട്? അല്ല കഴിഞ്ഞ ദിവസം വെള്ളം വന്നപ്പോ എവിടം വരെ പൊങ്ങിയായിരുന്നു? ആ ആ അത്ര അല്ലേ. ഞാൻ യൂട്യൂബ് ചാനലായിരുന്നേ. ഇപ്പൊ ഇങ്ങനെ വെള്ളം കയറി നോക്കാൻ വേണ്ടി വന്നായിരുന്നു. അകത്തേ കയറിയായിരുന്നോ? ടി വി ഒക്കെ നമ്മുടെ ആണോ പോയേ? ടി വി എടുക്കാൻ പറ്റിയില്ലല്ലേ, പെട്ടെന്നായിരുന്നോ? ആ ഹാ നിങ്ങൾ രണ്ടു കൊള്ളായിരുന്നോ? ആ ഇവിടെ അല്ലേ. മകന്റെ ആണെന്നൊരു ഒരു കട നടത്താണ്ടിരുന്നെങ്കിൽ ആ കട പിന്നെ തടയും കൂടെ മാറ്റിട്ടുണ്ട്. പറക്കാനല്ലേ. ആ മകനായിരുന്നോ? മകനായിരുന്നോ? പോയായിരുന്നു ഞാൻ. ഇന്നലെ എവിടെയായിരുന്നു? 28,000 രൂപയും കൊണ്ടുപോയി. ഞാൻ പോയായിരുന്നു. പാത്രം പറിക്കി കൊണ്ടുപോയി സാധനങ്ങൾ. പാത്രം മാന്തിയപ്പോ കിട്ടിയ പാത്രം ചേട്ടന്റെ വീടിന്റെ അകത്ത് അത് ചവിട്ടി. അത് പറഞ്ഞായിരുന്നു. ആ അതെന്നോട് പറഞ്ഞായിരുന്നു. അതെ അതെ അതെ. 1 രൂപ വെക്കാതെ എല്ലാ ആവശ്യത്തിനുള്ള എടുത്തിട്ട് പോവാണെങ്കിലും ഒരു രസം ഉണ്ടായിരുന്നു. 28,000 രൂപ ഞാൻ യൂട്യൂബ് ചാനലാ. അങ്ങോട്ടുണ്ടോ വീട്? അവിടെ എല്ലാം വെള്ളം കയറിയാ? പട്ടിയുണ്ടോ? ആ റോഡിൽ. ആ ശരി ശരി. ആ വീടിനകത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാ സാധനവും നഷ്ടപ്പെട്ടു. ഇതിലെ റോഡിൽ കൂടെ അങ്ങ് പോയാൽ ആ റോഡിൽ പെയിൻ റോഡിൽ അങ്ങേ സൈഡിൽ പോയി കയറാവോ? വീട്ടിൽ വെള്ളം കയറിയായിരുന്നല്ലേ. എല്ലാ വീട്ടിലും കയറിയോ? വഴി ഭാഗത്തുള്ള ഞാൻ യൂട്യൂബ് ചാനലുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇതിലെ കൂടെ വന്നപ്പോൾ തന്നെ
ഈ സൈഡി ഇങ്ങനെ വെള്ളം കേറക്കണം എന്നോട് ചുമ്മാ കേറി നോക്കിയതാ വേറെ വീടൊന്നും പോയില്ല അല്ലേ ഇവിടെ പോയില്ല പോയില്ല മുങ്ങി പോയതേ ഉള്ളൂ അല്ല ഇങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ വന്നാ എടുക്കാം എല്ലാം ഉണ്ടെന്ന് നോക്കിട്ടെ നോക്കാനൊന്നുമില്ല സൈഡിലുള്ള എല്ലാ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് അത് പോകുമ്പോൾ കാണാനും ശരി അല്ലേലും ശരി വീട്ടിലേക്ക് കൂടെ തോട്ടത്തിൽ കൂടെ കയറി ചുമ്മാ ഒഴിവായി ആ ഒരു വീട് ഇതിൻ്റെ മുറ്റം മൊത്തം ഇടിഞ്ഞു വീടിരിക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ കൂടെ എല്ലാം കയറി ഇടിച്ച് പറിച്ച് കയ്യാലെല്ലാം കളഞ്ഞ് അവർക്കിനി അവിടെ വിശ്വസിച്ച് താമസിക്കാൻ പോലും പറ്റിയല്ല ഏറ്റവും വലിയ ഉരുളെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വന്ന് ആ വീഡിയോയിൽ ഒരു ഉരുൾപൊട്ടലും പാറമടയൊക്കെ കൂടെ കാണിക്കുന്നില്ലേ അവിടെ നിന്ന് പൊട്ടി വന്ന ഉരുൾ ആറിലോട്ട് വന്ന് വീണിട്ട് ആറ് മറികടന്ന് അപ്പുറത്ത് പോയി അവിടെ ഒരു വീട് തകർത്ത് ആ സംഭവം നടന്ന സ്ഥലമായത് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പുറത്ത് കിടക്കാനൊന്നും പറ്റിയല്ലേ നല്ല വെള്ളമാണ് എന്നാലും അതിൻ്റെ ഒരു ഭീകരത ഉണ്ടോ ഇവിടെ നിന്നാ ഉരുൾ വന്നേ നമ്മൾ പോയ വീടാണ് കാണുന്നത് ഇവിടെ നിന്ന് വന്ന് ഇതിലേ കൂടെ അടിച്ച് തല്ലി കയറി അങ്ങോട്ട് മുകളിലോട്ട് പോകും വന്ന സ്ഥലം ആ ഏറ്റവും മേളിൽ കാണാം അവിടെ നിന്നാണ് വന്നേ എന്നിട്ട് ഇവിടെ വന്നതിനാലും കറങ്ങി ഇങ്ങോട്ട് അതുകൊണ്ട് രസമായിട്ട് അല്ലേ ഈ വീട് പോകണ്ട മാറ്റി വന്ന് അടിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് കയറിയിരിക്കുന്നുണ്ടോ ആ തെങ്ങൊക്കെ ചാഞ്ഞേക്കുന്നുണ്ടോ അതിൻ്റെ ശക്തി കൊണ്ട് ആ സൈഡിലോട്ട് എന്നാ ഭീകരമായിരിക്കും ആ അവസ്ഥ
കണ്ടായിരുന്നോ? ഞാനേ വെമ്പാലക്കാ പോണെന്ന് ഓർത്താണ് ഇറങ്ങിയ, പക്ഷെ നടന്നില്ല. ഞാൻ റെയിലിൽ കൂടെ വെമ്പിളിയിൽ നിന്ന് ഇങ്ങോട്ട് നടക്കുമായിരുന്നു ആറ്റിന്റെ തടി കൂടെ. അപ്പൊ ഇവിടെ വന്നപ്പോ കേറി ഇങ്ങോട്ട്. അവരങ്ങോട്ട് പോയി, തിരിച്ചു പോന്നു. ഞാൻ അതിലേ അങ്ങോട്ട് ഇറങ്ങി. ഇച്ചി വെള്ളം തരാം കുടിക്കാം. പച്ചവെള്ളം മതിയേ, എല്ലാ തണുത്തോ. ആ ഒറ്റയ്ക്കേ ഉള്ളൂ.